ഫ്രണ്ട്സും വീണ്ടും ചില വീട്ടുകാര്യങ്ങളും രണ്ടും ഒരുമിച്ച് ഇറങ്ങുന്നത്. കൂടാതെ വലിയ വലിയ കുറേ സിനിമകളുണ്ടായിരുന്നു, തമിഴിൽ നിന്നുള്ള സിനിമകളുണ്ടായിരുന്നു. അപ്പോൾ തിയേറ്റർ എല്ലാം ഫുള്ളാണ് വലിയ വലിയ സിനിമകളുമായിട്ട്. അപ്പോൾ ഞാൻ സത്യനന്ദി കണ്ടെടുത്ത് പറഞ്ഞു, നമ്മുടെ വളരെ ചെറിയ സിനിമയാണ്, ക്ലൈമാക്സ് എന്നൊക്കെ പറയാനായിട്ട് നമുക്കൊന്നുമില്ല. തിരിച്ചു കയറി വരുന്നു. അതെ അതെ, ഇത് ഇപ്പോൾ എന്നേക്കാൾ നല്ല ആക്ടർ അപ്പം തന്നെയാണ്. മറ്റേത് ഞാൻ പറയും, തിരിച്ച് വീട്ടിലേക്ക് കയറി പോകുന്നു, കയറി ഓടിയകത്തേക്ക് എന്ന് പറയുന്ന അവിടെ പടം തീർന്നു, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കൂടെ ഇറങ്ങാൻ പോകുന്നൊക്കെ വലിയ വലിയ പടങ്ങൾ, അതിൻ്റെയൊക്കെ ക്ലൈമാക്സൊക്കെ 10 കാറൊക്കെയാണ് എയറിൽ പോയി പൊട്ടുന്നത് മാത്രം. ഇതും ഇത്രയും വലിയ പടങ്ങളുടെ ഇടയ്ക്ക് നമ്മുടെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞു ഇത്രേ ഉള്ളൂ. അപ്പോൾ സത്യനന്ദിക്കാട് പറഞ്ഞു, ചിലപ്പോൾ ആ സിനിമകൾ ഒരു 10ഓ 15ഓ വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ ഓർത്തോളണമെന്നില്ല. ഈ സിനിമ 15 അല്ല 25 വർഷം കഴിഞ്ഞാൽ ആൾക്കാർ ഇതിൻ്റെ ക്ലൈമാക്സ് ഒന്നുമില്ല, അത് ആരും ഓർത്തു ഇന്നും ഓർക്കും ആൾക്കാർ ആ സിനിമ. അതാണ്